സി ഐ ടി പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആദ്യമായി വിജയാശംസകൾ നേരുന്നു. ഐ ടി പരീക്ഷയിലെ ഏതാനും സോഫ്റ്റ്വെയറുകളാണ് നാം ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമതായി ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള മൂന്ന് പ്രവർത്തനങ്ങളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അതിൽ ഒന്ന്, മുകളിൽ കാണുന്ന മാതൃകയിലുള്ളതുപോലെ ഒരു സ്റ്റിക്കർ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കുക. ഇതിലേക്ക് ആവശ്യമായ മാസ്കിൻ്റെ ചിത്രം ഹോമിലെ ഇമേജസ് ടെൻ ഫോൾഡറിൽ മാസ്ക് ഡോട്ട് പി എൻ ജി എന്ന ഫയലിൽ നൽകിയിരിക്കുന്നു. തയ്യാറാക്കിയ ചിത്രം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ സ്റ്റിക്കർ എന്ന പേരിൽ ഹോമിലെ ഇമേജസ് ടെൻ ഫോൾഡറിൽ എസ് വി ജി ഫയലായി സേവ് ചെയ്യുക. ഡിസൈൻ എ സ്റ്റിക്കർ ആസ് ഇൻ ദ ഗിവൺ ഇമേജ് യൂസിംഗ് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ. ദ റിക്വയർഡ് ഇമേജ് ഓഫ് മാസ്ക് ഫോർ ദ ഡിസൈൻ ഇസ് ഗിവൺ ഇൻ ഇമേജസ് ടെൻ ഫോൾഡർ ഇൻ ഹോം വിത്ത് ദ ഫയൽ നെയിം മാസ്ക് ഡോട്ട് പി എൻ ജി. സേവ് ദ പ്രിപ്പയർഡ് സ്റ്റിക്കർ ഇൻ എസ് വി ജി ഫയൽ ഫോർമാറ്റ് ഇൻ ടു ദ എക്സാം ടെൻ ഫോൾഡർ ഓഫ് ഹോം വിത്ത് ദ ഫയൽ നെയിം മാസ് യുവർ രജിസ്റ്റർ നമ്പർ അണ്ടർസ്ക്രോർ സ്റ്റിക്കർ. ഇവിടെ ചിത്രം നിരീക്ഷിക്കുക. ചിത്രത്തിൽ കാണുന്നത് പോലെ ഇവിടെ ഒരു ചതുരം കാണാവുന്നതാണ്. ചതുരത്തിനകത്ത് തന്നെ ഒരു ഇളം നീല നിറം കൊടുത്തിട്ടുണ്ട്. ചതുരത്തിന് ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട്. ഒരു ഡാർക്ക് നീല നിറം തന്നെയാണ് ബോർഡറായിട്ട് കാണുന്നത് കഴിയുന്നത്. അതിൻ്റെ അകത്തേക്കാണ് നമ്മുടെ മാസ്കിൻ്റെ ചിത്രം ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിന് തൊട്ട് താഴെയായി പ്ലീസ് വെയർ എ മാസ്ക് എന്നൊരു ടെക്സ്റ്റും കൂടെ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിന് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള തിക്നെസ് നൽകുകയും വേണം. ഈ പ്രവർത്തനം എങ്ങനെയാണ് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുക എന്ന് നോക്കാം. ആദ്യമായി നമുക്ക് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ. ഈ ഒരു പ്രവർത്തനക്രമം നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിച്ചു വയ്ക്കുക. ആപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൻ്റെ വർക്ക് സ്പേസ് ആണ് ഈ കാണുന്നത്. ഡിഫോൾട്ടായിട്ട് ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ ഇവിടെ കാണാവുന്നതാണ്. ഇത് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ഫയൽ, ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബോർഡർ എന്നുള്ള ഭാഗങ്ങളിൽ ഷോ പേജ് ബോർഡർ എന്നുള്ളത് ഇവിടെ ടിക്ക് ഇട്ടത് കാണാവുന്നതാണ്. ഈ ചെക്ക് ബോക്സിലെ ഈ ടിക്കിൽ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്താൽ അത് ഹൈഡ് ആവുകയും ചെയ്യും. ദെൻ ക്ലോസ് ചെയ്യുക. ഇനി ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നതുപോലെ ആദ്യം നമുക്ക് ഒരു ചതുരം വരയ്ക്കേണ്ടതുണ്ട്. അതിനകത്ത് ഇളം നീല നിറം നൽകുക. അതോടൊപ്പം തന്നെ ചതുരത്തിന് ഒരു ഡാർക്ക് നീല നിറത്തിലുള്ള ഒരു ബോർഡർ കൊടുക്കുകയും ചെയ്യുക. ചതുരം വരയ്ക്കുവാനുള്ള ടൂൾ ഇവിടെ കാണാവുന്നതാണ്. ക്രിയേറ്റ് റെക്റ്റാങ്കിൾ ടൂൾ. ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു ചതുരം വരയ്ക്കുക. സെലക്ഷൻ ടൂൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആവശ്യമായ സ്ഥലത്ത് കൊണ്ടുവയ്ക്കാവുന്നതാണ്. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കളറും നൽകുക. തൽക്കാലം ഈ ഒരു കളർ നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിന് ഒരു ബോർഡർ നൽകണം എന്നാണ് രണ്ടാമത് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ബോർഡർ നൽകുക. ബോർഡർ നൽകുന്നതിന് വേണ്ടി ഒബ്ജക്റ്റിലെ ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന് പറയുന്ന ജാലകം ഓപ്പൺ ചെയ്യുക. റൈറ്റ് സൈഡിലെ ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന് പറയുന്ന വിൻഡോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് കാണാവുന്നതാണ്. ഇതിലെ സ്ട്രോക്ക് ഫില്ല്, സ്ട്രോക്ക് പെയിൻറ്, സ്ട്രോക്ക് സ്റ്റൈൽ എന്നിങ്ങനെ മൂന്ന് ഓപ്ഷൻസ് കാണാവുന്നതാണ്. അതിലെ സ്ട്രോക്ക് പെയിൻറ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിന് താഴെ കാണുന്ന ബോക്സിൻ്റെ അവിടെ മൗസ് വെച്ചാൽ ഫ്ലാറ്റ് കളർ എന്നുള്ള ഭാഗം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ബോർഡർ കളർ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. നമുക്കൊരു നീല നിറം എടുത്തിരിക്കുന്നു. ദെൻ സ്ട്രോക്ക് സ്റ്റൈൽ എന്നുള്ളൊരു ഭാഗം എടുക്കുക. സ്ട്രോക്ക് സ്റ്റൈലിലെ ഈ വിടുത്ത് എന്നുള്ള ഭാഗം അല്പം കൂട്ടിക്കൊടുക്കുക. അതിൻ്റെ പ്രിവ്യൂ നിങ്ങൾക്ക് ഈ വർക്ക് സ്പേസിൽ കാണാവുന്നതാണ്. എത്രയാണ് വേണ്ടതെന്ന് അർത്ഥത്തിലേക്ക് നമുക്ക് നൽകുക. തൽക്കാലം 3 എന്നുള്ള ഭാഗം എടുത്തിരിക്കുന്നു. ദെൻ ഇത് ക്ലോസ് ചെയ്യാവുന്നതാണ്. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള ഒന്നാമത്തെ ഭാഗമാണ് നാം ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഒരു
മാസ്കിൻ്റെ ചിത്രം ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഹോമിലെ ഇമേജസ് 10 എന്ന് പറയുന്ന ഫോൾഡറിൽ മാസ്ക് ഡോട്ട് പി എൻ ജി എന്ന ഫയൽ നൽകിയിരിക്കുന്നു. എങ്ങനെയാണ് ഇത് തുറക്കുന്നത്? ഫയൽ ഇമ്പോർട്ട്. സാധാരണ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറുകളിൽ ചിത്രങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. ഇമ്പോർട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഹോമിലെ ഇമേജസ് 10 എന്ന് പറയുന്ന ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് മാസ്ക് ഡോട്ട് പി എൻ ജി എന്ന് പറയുന്ന ചിത്രം കാണാവുന്നതാണ്. ദെൻ ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. തന്നിരിക്കുന്ന ബോക്സിലെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ സെലക്ഷൻ ബട്ടൺ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിൻ്റെ സൈസ് ക്രമീകരിക്കാവുന്നതാണ്. എവിടെയാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ കൊണ്ടുവയ്ക്കുക. ഇതാണ് നാം ചിത്രം ഇൻസേർട്ട് ചെയ്തു കഴിഞ്ഞു. അതിന് താഴെയായി പ്ലീസ് വെയർ എ മാസ്ക് എന്ന് പറയുന്ന ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത്. നമ്മുടെ ഇടതുവശത്തുള്ള ടൂൾ ബോക്സിനകത്ത് എ എന്നുള്ള ലെറ്ററിൽ കാണാം ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്റ്റ് എന്നാണ് ഇതിന് വിളിക്കുന്ന പേര്. ഇതിലെ എ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എവിടെയാണ് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യേണ്ടത് ആ ഭാഗങ്ങളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു ബോക്സ് വരയ്ക്കുക. അവിടെ പ്ലീസ് വെയർ എ മാസ്ക്, പ്ലീസ് വെയർ എ മാസ്ക് എന്നത് ടൈപ്പ് ചെയ്യുക. നമ്മുടെ സെലക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിനെ ആവശ്യമായ സ്ഥലത്തേക്ക് കൊണ്ടുവരാവുന്നതാണ്. ആവശ്യമായ വലുപ്പം ക്രമീകരിക്കുക. അതോടൊപ്പം ഈ ടെക്സ്റ്റിൻ്റെ വിഡ്ത്ത് കൂട്ടുവാൻ വേണ്ടി ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഇറ്റാലിക്ക് ബോൾഡ് പോലെയുള്ള ഓപ്ഷൻസ് കാണാം. ഫോണ്ട് സൈസ് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും ചെയ്യാം. ഇതിലെ ബോൾഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്ലൈ സ്റ്റൈൽ നൽകുക. ആവശ്യം കഴിയുകയാണെങ്കിൽ ഇത് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ളൊരു മാതൃക നാം നൽകിക്കഴിഞ്ഞു. ടെക്സ്റ്റിന് ആവശ്യമായ കളർ നൽകുക. ഇനി ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? തയ്യാറാക്കിയ ചിത്രം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ സ്റ്റിക്കർ എന്ന പേരിൽ എക്സാം 10 എന്ന് പറയുന്ന ഫോൾഡറിൽ SVG ഫയലായി സേവ് ചെയ്യുക. SVG ഫയലായി സേവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ക്സ്കേപ്പിലെ ചിത്രങ്ങൾ നേരിട്ട് സേവ് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന എക്സ്റ്റൻഷനാണ് SVG ഫോർമാറ്റ് എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് SVG ഫയലായി സേവ് ചെയ്യാൻ ഫയൽ സേവ്. ഇവിടെ .svg എന്ന് പറയുന്നത് ഡിഫോൾട്ടായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇവിടെയാണ് നമ്മുടെ രജിസ്റ്റർ നമ്പർ നൽകേണ്ടത്. ഉദാഹരണം 1234 _ സ്റ്റിക്കർ ഡോട്ട് എന്ന് നൽകിയിരിക്കുന്നു. ഹോമിലെ എക്സാം 10 എന്ന് പറയുന്ന ഫോൾഡറിനകത്തേക്കാണ് ഇത് നിങ്ങളോട് സേവ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എക്സാം 10നകത്ത് സേവ് ചെയ്യുക. ഇത് ഇതിപ്പോൾ സേവ് ആയിട്ടുണ്ട്. മുകളിൽ നമ്മളുടെ പേരിവിടെ കാണാവുന്നതാണ്. ഇതേ ചിത്രം തന്നെ ഒരുപക്ഷെ PNG ഫോർമാറ്റിലേക്ക് സേവ് ചെയ്യാൻ ആവശ്യപ്പെട്ടേക്കാം. ഇതെങ്ങനെയാണ് PNG ഫോർമാറ്റിലേക്ക് സേവ് ചെയ്യുക എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കുക. ഫയൽ എക്സ്പോർട്ട് PNG ഇമേജ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. സെലക്ഷൻ എന്നുള്ള ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സെലക്ഷൻ അതിൽ എക്സ്പോർട്ട് ആസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സേവ് ചെയ്യേണ്ട പേര് ചോദിക്കും. 1234 _ സ്റ്റിക്കർ. ഹോമിനകത്ത് നമ്മുടെ ഈ എക്സാം 10 എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് തന്നെയാണ് ഇതും സേവ് ചെയ്യുന്നത്. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പ് 1 പ്രവർത്തനം. ഒരു ചതുരം വരച്ചു, അതിന് ബോർഡർ നൽകി, മാസ്കിൻ്റെ ചിത്രം ഇമ്പോർട്ട് ചെയ്തു, ടെക്സ്റ്റ് ടൂൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുകയും ചെയ്തു. ഹോമിലെ എക്സാം 10 എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് നമ്മുടെ SVG ഫയൽ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്.
എസ് വി ജി ഫയൽ നമുക്ക് എസ് വി ജി ഫയലായിട്ട് കാണുമ്പോൾ ഇങ്ങനെയാണ് കാണുക. ഇത് ഇങ്ക്സ്കേപ്പിലാണ് നേരിട്ട് ഓപ്പൺ ചെയ്യുന്നത്. ഇതേ ചിത്രം തന്നെ പി എൻ ജി ഇമേജിലേക്ക് നമുക്ക് മാറ്റേണ്ടതുണ്ട്. ഫയൽ എക്സ്പോർട്ട് പി എൻ ജി ഇമേജ് എന്നതിൽ നിന്ന് സെലക്ഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. തൊട്ട് താഴെ എക്സ്പോർട്ട് ആസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ രജിസ്റ്റർ നമ്പർ നൽകുക, അണ്ടർസ്കോർ സ്റ്റിക്കർ നൽകിയതിന് ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ട് താഴെ കാണുന്ന എക്സ്പോർട്ട് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അത് പി എൻ ജി ഇമേജിലേക്ക് എക്സ്പോർട്ട് ആയിട്ടുണ്ടായിരിക്കും. ഇമേജസിൽ, ഹോമിൽ, എക്സാം ടണ്ണിനകത്ത് ഇതാ പി എൻ ജി ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന ചിത്രം, ഇതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എസ് വി ജി ഫയലിൽ സേവ് ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇത് ഇങ്ക്സ്കേപ്പിൽ നേരിട്ട് ഓപ്പൺ ചെയ്യുന്ന ഫോർമാറ്റാണ്. താങ്ക് യു.